നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടകമാസം 32 അതായത് ഓഗസ്റ്റ് മാസം 16 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2 ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ചയുണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ, അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കാർത്തിക, ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവത്തിലുണ്ടാവുക. എല്ലാ കാര്യത്തിലും തുടക്കത്തിൽ ഒരു തടസ്സം നേരിടുമെങ്കിലും ക്രമേണ തടസ്സം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളില്ലാതെ ദീർഘകാലമായി വിഷമിക്കുന്നവർക്ക് ഉത്തമ സന്താന ലാഭത്തിനുള്ള ലക്ഷണങ്ങൾ വന്നു തുടങ്ങും. ഔദ്യോഗികപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കും. ബിസിനസ് സ്വന്തമായി നടത്തുന്നവർക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില പ്രോജക്റ്റുകളിൽ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് ഗൃഹനിർമ്മാണം സാധിക്കുന്ന കാലം കൂടിയാണ്. രോഗദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിൽ ശമനം കണ്ടു തുടങ്ങും. ഔഷധ സേവ അവസാനിപ്പിക്കുന്നതിന് സാധിക്കും. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന കാലമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ബന്ധുജനങ്ങൾ നിമിത്തം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലം കൂടിയാണ്. പിന്നീട് ഇവരേറ്റവും ശ്രദ്ധിക്കേണ്ടത് വാഹനമോടിക്കുക, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുക, അപ്രകാരമുള്ള സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ചെറിയ കയ്യബദ്ധങ്ങൾ മൂലം പരിക്കുണ്ടാവുക, ആശുപത്രിവാസം വേണ്ടിവരിക, അപ്രകാരമൊക്കെ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കണം. ഗുണവർദ്ധനവിനായിട്ട് കാർത്തിക നക്ഷത്രക്കാർ ദേവീ ഭജനമാണ് ചെയ്യേണ്ടത്. ദേവിയെ ദേവീക്ഷേത്രത്തിൽ തൊഴുത് ദർശനം നടത്തുക, പഞ്ചദുർഗാ മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തിക്കുക, നിത്യേന അല്പനേരമെങ്കിലും വീട്ടിലിരുന്ന് ദേവീസങ്കല്പത്തിലുള്ള പാരായണങ്ങൾ നടത്തുക മുതലായവ ഇവർ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും.